സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പല സെൻസിറ്റീവ് വിഷയങ്ങളിലും ഈ സർക്കാർ തീരുമാനമെടുക്കാൻ വൈകുന്നതും അതിനെ നയപരമായി നേരിടാൻ കാലതാമസം ഉണ്ടാകുന്നതും പലപ്പോഴും വലിയ പ്രതിസന്ധിക്കിടയാക്കിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യമാണ് ഈ പിഎസ്സി ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഒടുവിൽ സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സർക്കാരിനെ തിരുത്തേണ്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ആവശ്യം പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്നല്ല പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ മന്ത്രിതല ചർച്ച ഉണ്ടായാലേ ഈ പ്രശ്നപരിഹാരത്തിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ള നിലപാടാണ് സിപിഎം മുന്നോട്ട് വയ്ക്കുന്നത് സമരം ഇത്രയും വഷളാകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുതായിരുന്നു എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് ഇപ്പോൾ സമരത്തിൻ്റെ പേരിൽ അക്രമം നടക്കുന്നു അതിനെ രാഷ്ട്രീയമായി ഹൈജാക്ക് ചെയ്യാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് ഉന്നയിക്കുമ്പോഴും യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ യുവജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിനുണ്ടായിരുന്ന ഒരു മതിപ്പ് ഒരു ചെറിയ പരിധി വരെയെങ്കിലും ഇല്ലാതാക്കുന്നതിന് ഈ സമരം കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ അവസാന സമയമായതുകൊണ്ട് പിൻവാതിൽ നിയമനങ്ങൾ ധാരാളമായി നടക്കുന്ന സമയം ആദ്യ സ്ഥിരപ്പെടുത്തലുകൾ എല്ലാ സർക്കാരുകളുടെയും കാലമെന്നതുപോലെ ഈ സർക്കാരിൻ്റെയും കാലത്ത് അത് നടക്കുന്നു പക്ഷേ ആ സമയത്തു തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉദ്യോഗാർത്ഥികളുടെ സമരം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വലിയ പ്രത്യാഘാതമുണ്ട് അത് സർക്കാർ കാണാതെ പോയി എന്നുള്ളതാണ് പാർട്ടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതെ അതൊരു ഗൗരവമുള്ള വിഷയമാണ് ഒരു വശത്ത് സ്ഥിരപ്പെടുത്തൽ നടത്തുന്നു മറുവശത്ത് തൊഴിൽ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള പരാതിയുമായി ഒരു കൂട്ടം യുവാക്കൾ സമരത്തിൽ പങ്കാളികളാകുന്നു ആ സമരം രാഷ്ട്രീയമായി UDF ഏറ്റെടുത്തു BJP ഏറ്റെടുത്തു എന്നുള്ളതൊക്കെ വിട്ടേക്കും അവിടെ ആ യുവാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അതിന് ന്യായമാണോ അന്യായമാണോ എന്നതൊക്കെ പിന്നീടത്തെ കാര്യമാണ് ആ സമരം അവിടെ നടക്കുമ്പോൾ മറുവശത്ത് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു PSC വഴിയുള്ള നിയമനങ്ങളിലല്ല ഈ സ്ഥിരപ്പെടുത്തൽ നടക്കുന്നത് എന്ന് സർക്കാർ പറയുമ്പോഴും എന്നാൽ പിന്നെ അതൊക്കെയും PSCക്ക് വിട്ടുകൂടെ എന്നുള്ള മറുചോദ്യം അവർ ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരമൊരു സമര സാഹചര്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ പറയുന്ന സ്ഥിരപ്പെടുത്തലിന് സംസ്ഥാനത്ത് ഇത്ര വലിയ ശ്രദ്ധ കിട്ടില്ലായിരുന്നു അവിടെയാണ് സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്തതിലുള്ള പരാജയം വ്യക്തമാകുന്നത് ഇപ്പോൾ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റുകളിലുള്ളവർക്കൊക്കെ നിയമനം കൊടുക്കാൻ എന്തായാലും ഒരു സർക്കാരിനും കഴിയില്ല റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിക്കൊടുക്കാനുള്ളത് പരമാവധി നീട്ടിക്കൊടുത്തിട്ടുള്ള റാങ്ക് ലിസ്റ്റുകളിൽപ്പെട്ടവരാണ് പലരും സമരം ചെയ്തത് ഇപ്പോൾ CPO റാങ്ക് ലിസ്റ്റിലൊക്കെ 2021 പകുതി വരെ ഉണ്ടായേക്കാവുന്ന ഒഴിവുകളിൽ വരെ നിയമനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഇതിലൊക്കെ എത്രമാത്രം നിയമനം സാധ്യമാകും എന്നുള്ളതാണ് പക്ഷേ അവരുമായി ക്രിയാത്മകമായ ഒരു സർക്കാർ തല ചർച്ചയ്ക്ക് പോലും മുൻകൈ എടുക്കാതിരുന്നത് ഇപ്പോൾ സമരം സ്വാഭാവികമാണ് പക്ഷേ ആ സമരക്കാരുമായി ചർച്ച നടത്തുക ആ ചർച്ചയിൽ പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാക്കുക അതാണല്ലോ ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ് ഭരണകൂടവുമായി ചർച്ചകൾ ഉണ്ടാവുക നമ്മൾ കർഷക സമരത്തിൻ്റെയൊക്കെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതാണല്ലോ ഒരു ക്രിയാത്മകതയുമില്ലാത്ത കുറേ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കർഷകരോട് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല ചർച്ചകളിൽ കടുംപിടുത്തം ഉണ്ടാകുന്നു അത്തരമൊരു സാഹചര്യം ഒരിക്കലും ഒരു ഇടതു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത് ആ ഒരു നിലപാടാണ് വൈകിയാണെങ്കിലും ഇപ്പോൾ CPM സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ മുന്നോട്ട് വച്ചതും മന്ത്രിതല ചർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നതും